السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين وما توفيقي إلا بالله عليه توكلت وإليه نيب آدرني الآية വിശ്വാസി സഹോദരങ്ങളെ സുഹൃത്തുക്കളെ വളരെ പ്രാധാന്യമേറിയ ഒരു രാവിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് നമ്മളെല്ലാവരും വളരെ മഹത്വമുള്ള ഒരു രാവും പകലും നമ്മിലേക്ക് വരാനിരിക്കുകയാണ് റസൂലുള്ളാഹി ലാഹി അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ ഒരു മനുഷ്യന്റെ ഒരു വർഷകാലത്ത് ആയുസ്സിനെ കൃത്യമായി രേഖപ്പെടുത്തുന്ന ദിവസം അടുത്ത ഷാബാനിൻ്റെ മുമ്പേ അല്ലാഹുവിലേക്ക് ഞാനും നിങ്ങളും മടങ്ങേണ്ടവരാണോ എന്ന് രേഖപ്പെടുത്തുന്ന ദിവസം അള്ളാഹു താല വിശ്വാസികളായ മുനിയങ്ങൾക്ക് ധാരാളമായി മാപ്പ് നൽകുന്ന രാത്രി റസൂൽ സലഹു അലഹി വസ്ലം പറഞ്ഞ പോലെ ഇന്നാഹ്റുഅലി ജമിയൽ മുസ്ലിമീന ഫീത്തിൽ കല്ലയിലാൻ പതിനഞ്ചിൻ്റെ രാവിലെ എല്ലാവർക്കും അള്ളാഹു മാപ്പ് നൽകും ഇല്ല അലി ഖാഹിനിൻ ഔ മുഹിനിൻ ഔ വാലിദൈനി ഔ മുനിൻ ഔൽനിസിൻ അഞ്ച് വിഭാഗം ആളുകൾക്ക് ഒഴികെ ജ്യോത്സ്യപ്പണി ചെയ്യുന്നവർ അതുപോലെ തന്നെ ആരുടെങ്കിലൊക്കെ പിണങ്ങി നിൽക്കുന്ന ആളുകൾ അള്ളാഹുവി രാത്രിയിൽ എല്ലാ മിനിങ്ങൾക്കും മാപ്പ് നൽകുമ്പോൾ ആരോടോ നമ്മൾ പിണങ്ങി നിൽക്കുന്നുവെങ്കിൽ നമ്മൾ അറിയണേ അള്ളാഹുവിൻ്റെ മഹഫിറത്തിൻ്റെ പട്ടികയിൽ നമ്മുടെ പേര് വരാതിരിക്കാൻ അതൊരു കാരണമാണ് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ വളരെ സിമ്പിളായി ഇന്ന് മകരീബിൻ്റെ മുമ്പ് അത് പരസ്പരം പൊരുത്തപ്പെടാവുന്ന സാഹചര്യങ്ങൾക്കുള്ള വഴി നമ്മൾ ഒരുക്കണം ഇന്ന് ആ ഒരു പ്രശ്നം പരിഹാരമായാൽ അള്ളാഹു മാപ്പ് നൽകുന്നവരുടെ പട്ടികയിൽ നമ്മളുണ്ടാകും നമുക്കൊരാളോട് മാപ്പ് ചോദിച്ച വളരെ ലളിതമായ പണിയല്ലേ ഉള്ളൂ ലഭ്യമാകുന്നത് അള്ളാഹുവിൻ്റെ മകഫഫിറത്തല്ലേ ഇനി ആർക്കോ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ മാപ്പ് നൽകാനാണെങ്കിൽ ആ മാപ്പ് കൊടുക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കുക ഫഹഫു വസ്ഫു അല തുഹിബൂൻഫിർ അള്ളാഹുലക്കും എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യൂ മറ്റുള്ളവർക്ക് മാപ്പ് നൽകൂ അള്ളാഹു നിങ്ങൾക്കും മാപ്പ് നൽകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ടല്ലോ ഔ മുദുമിൻ ഹംറിൻ അല്ലെങ്കിൽ ലഹരി പതിവാക്കിയ ആളുകൾ അവർക്ക് മാപ്പില്ലാത്തൊരു രാത്രിയാണിത് പതിവാക്കുന്ന ആളുകൾ അതിന് അഡിക്റ്റായി പോകുന്നവർ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ മകരീബിൻ്റെ മുമ്പ് തന്നെ അള്ളാഹുവിയിലേക്ക് ചൗബ ചെയ്ത് ഇനി ഒരിക്കലും ആ തിന്മയിലേക്ക് ഞാൻ പോകില്ല എന്നുള്ള തീരുമാനം ഈ രാത്രിയോടുകൂടെ നമുക്ക് ജീവിതത്തിലെടുക്കാൻ കഴിയണം ഔ വഴക്കില്ലിൽ വാലിദേ അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള ബന്ധം വിച്ഛേദിക്കുന്ന ആളുകൾ അവർക്ക് മാപ്പില്ലാത്ത രാത്രിയാണ് അവ മുസിരിൻ അലസിന വ്യഭിചാരത്തിൽ നിലകൊള്ളുന്ന ആളുകൾ അപ്പം ഇത്തരം തെറ്റുകളൊക്കെ ആരുടെയോ ജീവിതത്തിൽ വന്നു പോകുന്നുവെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരെ അള്ളാഹു പൊതുമാപ്പ് നൽകുന്ന ഈ വിശുദ്ധമായ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിൻ്റെ മുമ്പ് ഈ പകൽ അള്ളാഹുവിലേക്ക് തൗബ് ചെയ്യാനുള്ള സമയമായി പരിഗണിക്കണേ എന്ന് എൻ്റെ നഫ്സിനെ ഉപദേശിക്കുകയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് അതോടൊപ്പം ഇമാം ഫഹ്റുദ്ദീൻ റാസീർ അലിയുള്ളു തലാനുഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയ പോലെ ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിന് അഞ്ചു മഹത്വം വിശദീകരിച്ചു ഞാനെല്ലാം കൂടി പറയുന്നില്ല ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഒരുപാട് തവണ ഷാബാൻ പതിനഞ്ചിനെ കുറിച്ച് കേട്ടവരും അറിഞ്ഞവരുമാകും നിങ്ങൾ ഈ രാത്രിയുടെ ഒരു വലിയ മറ്റൊരു പ്രത്യേകത ഈ രാത്രി അന്നഹു ത റസൂലഹു ലൈല തമാമ നബി ാഹു അലഹി വസല്ലമ്മക്ക് ഷഫായത്ത് ചെയ്യാനുള്ള അധികാരത്തിൻ്റെ പൂർത്തീകരണം നൽകിയത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവാണ് വിശ്വാസികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അഷറഫുൽ ഖൽക്ക് സാഹു അലഹി വസല്ലമ്മയുടെ ഷഫായത്ത് ആ ഷഫായത്തിൻ്റെ പൂർത്തീകരണം അള്ളാഹു താല നൽകുന്നത് ഷാബാൻ പതിനഞ്ചിൻ്റെ രാവിലായിരുന്നുവെന്ന് ഇമാം റാസിർ അലിയുള്ളഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ സൂറത്ത് ഉദ്ദുഹാൻ്റെ വ്യാഖ്യാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷാബാൻ പതിമൂന്നിൻ്റെ ഒന്ന് രാവ് മൂന്നിലൊന്ന് മിനിയങ്ങൾക്ക് മാപ്പ് നൽകി ഷഫാദ് ചെയ്യാനുള്ള അധികാരം നൽകി ഷാബാൻ പതിനാലിൻ്റെ രാവ് മൂന്നിൽ രണ്ട് മിനിയങ്ങൾക്ക് മാപ്പ് ഷഫാദ് ചെയ്യാനുള്ള അധികാരം നൽകി ഷാബാൻ പതിനഞ്ചിന്റെ രാവിലാണ് എല്ലാ വിശ്വാസികൾക്കും ഷഫായത്ത് ചെയ്യാനുള്ള അധികാരം അള്ളാഹു നൽകിയതെന്ന് ഇമാം റാസി റാസിറിയാഹു താലൻ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഏറ്റവും വലിയ സൗഭാഗ്യം ഈ ഉമ്മത്തിലൊരു കണ്ണിയായതും ഹബീബായ് നബിസല്ലാഹു അലഹി വസല്ലമ്മയുടെ ഒരനുയായി തീർന്നതുമല്ലേ അതിനുള്ള ശുക്ർ കാണിക്കേണ്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി നബിസല്ലാഹു അലഹി വസല്ലമ്മ ഒരു വേള ഏറ്റവും കൂടുതൽ സന്തോഷിച്ച രാത്രികളിലൊന്ന് ഷാബാൻ പതിനഞ്ചാകുമല്ലോ ഉമ്മത്തിൻ്റെ വിജയമാണല്ലോ അവിടുത്തെ പ്ര സന്തോഷം അവിടുത്തെ വേദനയേക്കാൾ നബിസല്ലാഹു അലഹി വസല്ലം ഓർത്തത് നമ്മുടെ സന്തോഷത്തെയായിരുന്നല്ലോ ജീവിതത്തിൽ ഇജാപത്തുള്ള ദ കയ്യിലുണ്ടായിട്ട് പോലും ആ ദുഴ ഇനെ ഉപയോഗിക്കാതെ മാറ്റിവെച്ചിരുന്നത് ഉമ്മത്തി ഖിയാമ എനിക്ക് പ്രത്യേകമായി അള്ളാഹു നൽകിയ പ്രാർത്ഥന എൻ്റെ ഉമ്മത്തിന് ശഫായത്ത് ചെയ്യാൻ ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അഷ്റഫുൽ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലാം ഈ ന്യമത്തിന് ശുക്ർ ചെയ്യേണ്ട ബാധ്യത കൂടിയുള്ള രാത്രിയാണിത് വരുന്ന പകലുകളെയും വരുന്ന ദിവസങ്ങളെയും കൂടി ഷുക്രിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കാൻ നമ്മളൊക്കെ സന്നദ്ധരാവേണ്ടതുണ്ട് ഓർത്തു നോക്കൂ നിങ്ങൾ നമുക്കല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ ഒരു മെമ്പർ ആവാനുള്ള അവസരം അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിക്കാതെ തന്നെ നേരിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ തന്നെ അവിടുത്തെ അവിടുന്ന് പഠിപ്പിച്ച സന്ദേശത്തെ വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമുള്ള സൗഭാഗ്യം ലഭിച്ചത് വലിയ ഒരു ശുഭപ്രതീക്ഷയാണ് നബിസാഹു അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞു തൂബ ലിമൻ ആനി വ ആമനബി എന്നെ കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തവന് ഒരിക്കൽ വിജയാശംസ തൂബ എന്ന് പറഞ്ഞാൽ ആശംസ എന്നർത്ഥവുമുണ്ട് അതോടൊപ്പം തൂബ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ എല്ലാ മരങ്ങളുടെയും മസിലായ മരമാണ് എന്ന് ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വർഗത്തിലെല്ലാം മരങ്ങളുടെയും മസിലായ മരം ലഭിക്കാനുള്ള അവസരം എന്നെ കാണുകയും എന്നെ വിശ്വസിക്കുകയും ചെയ്തവന് ഒരിക്കലുണ്ട് എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസ്ല്ലം പിന്നീട് പറഞ്ഞു സൂബ സും ബ സൂബ ലിമൻ ആമനബി വലം യറൗനി എന്നെ കാണാതെ എന്നെ വിശ്വസിക്കുന്ന എൻ്റെ അനുയായികൾ വരാനുണ്ട് അവർക്കാണ് തൂബ അവർക്കാണേ തൂബ അവർക്കാണേ തൂബ എന്ന് മൂന്ന് തവണ അഷ്റഫുൽ ഖൽക്ക് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ് പക്ഷേ ഈ നിയമത്തിൻ്റെ കതിർ മനസ്സിലാക്കി അള്ളാഹു നൽകിയ അംഗീകാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമയാകാൻ ശ്രമിക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും പരലോകത്ത് സ്വർഗത്തിൽ നൂറ്റി ഇരുപത് നബി നബിസല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിച്ചിട്ട് അവിടെ നിന്ന് പറഞ്ഞു സമാനൂന മിൻഹാ മിൻഹാദിഹില അതിലെ എൺപത് സ്വഫും എൻ്റെ ഉമ്മത്തിൽ നിന്നാണെന്ന് റസൂലുല്ലാഹി സലഹു അലൈഹി വസ്ലം മറ്റൊരു ഹദീസിൽ ഇങ്ങനെ പറഞ്ഞു അൻതും നിങ്ങൾ എയ്ബദ് ഉമ്മത്തിൻ്റെ പൂർത്തീകരണത്തിൽ വന്ന ഉമ്മത്താണ് എയ്ബത് ഉമ്മത്ത് എ അറുപത്തിയൊമ്പത് ഉമ്മത്ത് കഴിഞ്ഞു പോയി എയ്ബദാമച്ച ഉമ്മത്ത് നിങ്ങളാണ് പക്ഷേ നിങ്ങളാണ് അതിലേറ്റവും സമുന്നതർ നിങ്ങളാണ് അതിലേറ്റവും ഹൈറുള്ളവരെന്ന് അഷ്റഫുൽ ഖൽക്കർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ കാലത്ത് ഒരേ സമുദായത്തിൽ രണ്ടും മൂന്നും നാലും പ്രവാചകന്മാരുണ്ടായത് ചരിത്രത്തിലുണ്ട് ഒരു കാലഘട്ടത്തിൽ തന്നെ നിരവധി പ്രവാചകന്മാർ അടുത്തടുത്ത നാടുകളിൽ ജീവിച്ചത് ചരിത്രത്തിലുണ്ട് പക്ഷേ അവരെ കളയേറെ സൗഭാഗ്യം ലഭിച്ചൊരു വിഭാഗം നമ്മളാണല്ലോ പരലോകത്ത് സിറാത്ത് പാലം പാലാഹു നരകത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഫ അന വ ഉമ്മതി ഔവ്വലും ഐ യുജീസു ഞാനും എൻ്റെ സമുദായവുമായിരിക്കും ആദ്യം ആ പാലം കടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ റസൂൽലാഹി സല്ലാഹു അലഹി വസ്ല്ലം അതിലെ ഒരു മെമ്പറായി എന്നതാണ് വിശ്വാസികളെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം ഇനി എന്തൊക്കെ എന്തൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നു എന്ന് തോന്നിയാലും ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ പ്രപഞ്ചത്തിൽ ലഭിക്കാനില്ല അതിലെ ഒരു വിശ്വാസി സമൂഹമായി ജീവിക്കാൻ അള്ളാഹു തന്ന സൗഭാഗ്യത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശുക്ർ ചെയ്യേണ്ടത് നിങ്ങൾ ഓർത്തു നോക്കൂ നബി നബിസലാഹു അലൈഹി പഠിപ്പിച്ച ഒരു ഹദീസ് മഹാനായ ഇമ മുസ്ലിം തങ്ങൾ പഠിപ്പി റിവായത്ത് ചെയ്തിട്ടുണ്ട് ദുന്യാവിൽ ഏറ്റവും അവസാനം വന്നവരാണ് നമ്മൾ പക്ഷേ നമ്മളാണ് ഈ സമുദായമാണ് പരലോകത്ത് ആദ്യം വരുന്നവർ നബിസല്ലാഹു അലഹി വസലമ്മ പറയുന്നു ആഹിറുൽ ഉമം അവസാനമാണ് നമ്മൾ വന്നതെങ്കിലും ആദ്യം പരലോകത്ത് ഹിസാബ് ചെയ്യപ്പെടുന്നത് നമ്മളാണ് അഥവാ പരലോകത്ത് പോലും നമ്മൾ കൂടുതൽ സമയം നിന്ന് പ്രയാസപ്പെടരുത് എന്നുള്ളത് നമ്മുടെ ഹബീബ് റസൂൽഹി സുല്ലാഹു അലഹി വസലമ്മയുടെ താല്പര്യമാണ് ഹബീബിൻ്റെ ഉമ്മത്തായതുകൊണ്ട് അത് അള്ളാഹുവിൻ്റെയും താല്പര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അന്ത്യനാളിൽ വിളിച്ചു ചോദിക്കപ്പെടും ഐന ഐനൽ ഉമ്മത്തുൽ ഉമ്മിയ ഉമ്മിയുഹ ഉമ്മിയായ സമൂഹവും അവിടുത്തെ പ്രവാചകനും എവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു നഹ്നുൽ വൽ വൽവലൂൻ നമ്മളാണ് അവസാനം വന്നവർ നമ്മളാണ് ആദ്യം പോകുന്നവർ ആ ഉമ്മത്തിലൊരു മെമ്പറായില്ലേ പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനും നിങ്ങളും ശുക്രു ചെയ്യണ്ടേ നമ്മൾ അള്ളാഹുവിയിലേക്ക് മടങ്ങേണ്ടേ നമ്മൾ സൊബറോട് കൂടെ അള്ളാഹുവിനു വേണ്ടി ഇബാധത ചെയ്യേണ്ടവരല്ലേ നമ്മൾ ഈ രാത്രിയെ ക്ഷമിച്ച് എത്ര സമയം അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമെങ്കിലും അത്രയും സമയം അള്ളാഹുവിനു വേണ്ടി മാറ്റിവെക്കണേ എന്ന് എൻ്റെ നഫ്സിനെ ഉപദേശിക്കുന്നു നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നാളത്തെ പകൽ നോമ്പ് വേണം അതോടൊപ്പം സാധ്യമാകുന്ന സൽക്കർമ്മങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കണേ നമുക്കള്ളാഹു നൽകിയ വലിയ സൗഭാഗ്യം ഹബീബായ നബി സല്ലാഹു അലഹി വസലം തങ്ങളാണ് മഹാനായി മാമ്പൂസൂരി റലിയുലാഹു സാലാൻ പഠിപ്പിച്ചതുപോലെ ഒരാൾ സഹായിക്കപ്പെടുന്നത് അഷ്റഫുൽ സാഹു അലഹി വസലമയുടെ ഷഫായത്ത് കൊണ്ടാണ് എങ്കിൽ പിന്നെ ഒരു സിംഹക്കാട്ടിൽ സിംഹം നിലകൊള്ളുന്ന ഒരു കാട്ടിൽ ഒരാളകപ്പെട്ടു പോയാൽ പോലും അവർക്ക് വിജയമുണ്ട് സഹായമുണ്ട് പരിഹാരമുണ്ടെന്ന് മഹാനായി മമ്പൂസുരി തങ്ങൾ പഠിപ്പിച്ച പോലെ നമ്മുടെ ദുന്യാവിലെയും ആഹ്റത്തിലെയും ഏറ്റവും വലിയ പ്രതീക്ഷ അഷ്റഫ്ൽ ഖൽക്കാണ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തട്ടെ നബിസല്ലാഹു അലഹി വസ്ലം തങ്ങൾ പറയുന്നത് നോക്കൂ നമ്മളത്ര സൗഭാഗ്യവാന്മാരാണെന്ന് ഈ ഹദീസിൻ്റെ അകത്തുണ്ട് നമ്മളെത്ര വലിയ ഭാഗ്യം സിദ്ധിച്ചവരാണെന്ന് ഈ ഹദീസിൻ്റെ അകത്തുണ്ട് മൻഹമല ഉമ്മൻ ഉമ്മ സുമൊ ഫലമ്യ കൊലിഹി ഫ അനവലിയുഹു എൻ്റെ ഉമ്മത്തിൽ ആരെങ്കിലും തീർന്നു എന്നിട്ട് അവനാ കടം വീട്ടുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിച്ചു സാധ്യമായില്ല അവനങ്ങ് മരണപ്പെട്ടു പോയി എങ്കിൽ നമ്മുടെ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം പറയുന്നു ഫ അന വലിയുഹു ആ കടത്തിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അഷ്റഫുൽ ഖൽ ഖ് റസൂൽഹി സല്ലല്ലാഹു അലഹി വസ്ല്ലം മറ്റൊരു ഹദീസിൽ ഇമാം ബുഖാരി തങ്ങളും ഇമാം മുസ്ലിം തങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഇതേ ആശയത്തെ മറ്റു രൂപത്തിൽ അവതരിപ്പിച്ചത് കാണാനാവും മന്ത്രുഹിം ഒരാൾ മരണപ്പെടുമ്പോൾ അവർക്ക് കടം ബാക്കിയായി പോയി വീട്ടാൻ ശ്രമിച്ചു കഴിഞ്ഞില്ല വീട്ടാൻ ശ്രമിക്കാതെ കഴിയാതെ പോയതാകുകയും ചെയ്യരുത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നുണ്ട് അദ്ദൈനു ദൈനാനി കടം രണ്ട് തരമാണ് ഫമൻ വഹുവ ഫിയു ഒരാൾ മരണപ്പെടുമ്പോൾ അവൻ ആ കടം വീട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ അവന് സാധിച്ചില്ല അവനാ കടത്തെ വീട്ടണമെന്നാഗ്രഹിച്ചിരുന്നു പക്ഷേ അവന് സാധ്യമായില്ല എങ്കിൽ പിന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് റസൂൽ സല്ലു അലൈഹി വസ്ലം അതേസമയം വമൻ എന്ന് ഇമാം ചൊബ്രാൻ തങ്ങളെ രേഖപ്പെടുത്തിയ ഹരീസിൽ കാണാനാവും ഒരാൾക്ക് കടബാധ്യതയുണ്ട് അവനത് വീട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടേയില്ല അവനതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുമില്ല അങ്ങനെ മരണപ്പെടുന്നവൻ്റെ നന്മയാണ് കടബാധ്യത കാരണം പരലോകത്ത് പിടിക്കപ്പെടുന്നത് എന്ന് അഷ്റഫുൽ അഷ്റഫുൽഖൽഖ് സല്ലാഹു അലഹി വസ്ല്ലം ഒരാൾ കടം വീട്ടാൻ വേണ്ടി പരിശ്രമിച്ചു അവർ മരണപ്പെട്ടു പോയി അവർക്ക് വീട്ടാൻ കഴിഞ്ഞില്ല അത് ഏറ്റെടുക്കാൻ ആളുകൾ ഉണ്ടായില്ല എങ്കിൽ അത് ഏറ്റെടുക്കാൻ ഒരാൾ വരും അവർ നബിസല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞല്ലോ വമാമിൻ മു ഇല്ലാവ ഇല്ല വന ഔലബിഹി ഫിദ് ലോകത്തെല്ലാ വിശ്വാസികളോടും ഏറ്റവും അധികം കടപ്പാടുള്ളത് ഏറ്റവും അധികം മടുത്ത് നിൽക്കുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളതും എന്നോടാണ് ഞാനാണ് അവരോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് അലഹി വസ്ല്ലം സ്വന്തം നഫ്സിന് പരിഹരിക്കാൻ കഴിയാത്തടത്ത് നമുക്ക് വേണ്ടി പരിഹരിക്കാൻ കാത്തിരിക്കുന്ന അഷ്റഫുൽഖല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾക്ക് ഷായത്തിൻ്റെ പരിപൂർണത ലഭിച്ച രാത്രിയാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ രാത്രി പരമാവധി സൊബറോട് കൂടെ ഇബാദത്ത് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം സൊബറായിരുന്നു നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന വിഷയം പരമാവധി ക്ഷമിച്ച് സമയം പരമാവധി എത്ര അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുമോ അത്രയും സമയം ചിലവഴിച്ച് ഇന്നത്തെ രാത്രിയെ ധന്യമാക്കണം ഇത് ഇൻ അള്ളാഹുവിനോട് ഇസ്റ്റുഫാർ ചോദിക്കാനുള്ള രാത്രിയാണ് ചിലരൊക്കെ പറയുന്നുണ്ട് ഈ രാത്രിക്ക് മഹത്വമില്ല എന്ന് പറയുന്ന ചിലരുണ്ട് ചിലർ ഈ രാത്രി അള്ളാഹു ആർക്കും മാപ്പ് നൽകില്ല എന്നുവല്ല ഇബാറത്തുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു മാപ്പ് നൽകാൻ തയ്യാറാകുന്ന തയ്യാറാകുന്നൊരു രാത്രി ഹംസുലയാലിൽ ലാ തുറദ്ദു ഫിഹിന്ന ദുഴ എന്ന് മഹാനായി മാമുന ഷാഫി തങ്ങളെപ്പോലെ പല മഹത്തുകളും പഠിപ്പിച്ചൊരു രാത്രി ദുവാ അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റില്ല എന്ന് പറഞ്ഞൊരു രാത്രിയിൽ അള്ളാഹു മാപ്പ് നൽകില്ല എന്ന് പറയുന്നവല്ല ഇബാറത്തുമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള അജ്ഞത മാത്രമാണ് അവരവരെ വഴിക്ക് വിടാം നമുക്കിന്ന് അള്ളാഹു മാപ്പ് നൽകുന്ന വിഭാഗത്തിൽ ഉൾപ്പെടാൻ ആവശ്യമായ നന്മകളാണ് ചെയ്യേണ്ടത് അള്ളാഹു മാറ്റിവെക്കുന്ന ചിലരുണ്ട് ജനങ്ങളോട് പിണങ്ങി നിൽക്കുന്നവർ മാതാപിതാക്കളെ അധികരിച്ച് നിൽ ബന്ധം മുറിച്ച് നിൽക്ക മുറിഞ്ഞു പോയ ആളുകൾ സ്ഥിരമായി ലഹരി ഉപയോഗിച്ച് ജീവിക്കുന്ന ആളുകൾ വ്യഭിചാരത്തിന് ഇരകളായി അത് പതിവായിപ്പോയ ആളുകൾ ഇങ്ങനെ ചില തിന്മകൾ പതിവുള്ള ആളുകളെ അള്ളാഹു മാറ്റി വെക്കുമ്പോൾ അതിൽ ഉൾപ്പെടാതിരിക്കാൻ എന്താണോ നമ്മൾ പരിഹാരം കാണേണ്ടത് ആ പരിഹാരം ഇന്നത്തെ പകലിൽ നമ്മൾ കാണുകയും ഇന്നത്തെ രാത്രിയിൽ അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ മഹത്തുക്കളൊക്കെ പഠിപ്പിച്ച പോലെ മറ്റു യാസിൻ സൂറത്തുകളും സൂറത്തു ദുഖാനും അത് കാറുകളൊക്കെ ചൊല്ലി അതോടുകൂടെ തന്നെ അഷ്റഫുൽ ഹൽക്കു സല്ലു അലഹി വസല്ലമയെ ഓർക്കുന്ന സ്മരിക്കുന്ന നന്മകളെ പതിവാക്കി ഇന്നത്തെ രാത്രിയെ നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാനാവണം അള്ളാഹു സഹായിക്കട്ടെ അള്ളാഹു സഹായിക്കട്ടെ ഞാൻ അമുഖമായി ഷബാനെക്കുറിച്ചൊന്ന് പറഞ്ഞു എന്ന് മാത്രം നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത് കൊണ്ടിരുന്ന വിഷയം സൊബുറായിരുന്നു ക്ഷമ എന്നത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മൂന്ന് രൂപത്തിലാണുള്ളത് ഒന്ന് നന്മ ചെയ്യാൻ ക്ഷമിക്കലാണ് രണ്ടാമത്തെ ഒന്ന് തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമയാണ് മൂന്നാമത്തെ ഒന്ന് പ്രതിസന്ധിയിലെ ക്ഷമയാണ് മൂന്ന് രൂപത്തിലാണ് മൂന്ന് സാഹചര്യത്തിലാണ് ഒരു വിശ്വാസിക്ക് ക്ഷമ വേണ്ടി വരിക ഒന്ന് ഐബാദത്തിലെ ക്ഷമയാണ് റസൂർലാഹിസ്വല്ലാഹു അലഹി വസ്ലം പറയുന്നുണ്ട് അഴബുദുല സംതൃപ്തിയോടെ നീ അള്ളാഹു അഴബുദുല്ലാരിഷ്ടത്തോടെ അള്ളാഹുവിനെ ചെയ്യണേ അങ്ങനെയാണല്ലോ ചിലപ്പോൾ നമ്മൾ ചില ഇബാദത്തുകളൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യാറുണ്ട് ഐബാദത്തിനെ പരമാവധി ഇഷ്ടപ്പെട്ട് കൊണ്ട് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് റലീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സാഹു അലഹി വസ്ല്ലം നബിയം വറസൂല എന്ന് നമ്മളൊക്കെ ചൊല്ലാറുണ്ട് റലീ ധുബില്ലാഹി റബ്ബ എൻ്റെ റബ്ബല്ലാഹുവാണെന്നത് എനിക്കിഷ്ടമാണ് വബിൽ ഇസ്ലാമിദീന നബി സല്ലാഹു അലൈഹി വസ് ഇസ്ലാം എൻ്റെ മതമാണെന്നതും എനിക്കിഷ്ടമാണ് വബി മുഹമ്മദിൻ അഷ്റഫുൽ അലഹി വസ്ല്ലം അള്ളാഹുവിന്റെ റസൂലാൻ നബിയാൻ എന്നതെനിക്ക് ഇഷ്ടമാണ് ഞാൻ അതിൽ സംതൃപ്തനാണ് എന്ന് പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്വീകരിക്കേണ്ട പലതിനെയും കഷ്ടപ്പെട്ടുകൊണ്ട് സ്വീകരിക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാകും അബുദുല്ല നിനെ നീ സംതൃപ്തിയോടു കൂടെ ഇഷ്ടത്തോടു കൂടെ ഇബാദത്ത് ചെയ്യണം അലുഖൻസീർ ഇനി അതിന് നിനക്ക് സാധ്യമാകാതെ പോകുന്നു എങ്കിൽ പ്രയാസമുള്ള ഒരു കാര്യത്തിൽ സഹിക്കുന്നതിന് നിന്റെ മനസ്സിന് ഇണങ്ങാത്ത നിൻ്റെ മനസ്സിന് പ്രയാസം തോന്നുന്ന ഒരു കാര്യത്തിൽ നീ സഹിക്കുന്നതിൽ നിനക്കൊരുപാട് ഹൈറുകളുണ്ട് എന്ന് അഷ്റഫുൽ അഷറഫുൽ ഖൽക്ക സല്ലാഹുഅലഹി വസ്ലം ഈ പ്രപഞ്ച ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ ക്ഷമിക്കേണ്ടി വരും ഒരു ആമലിൻ്റെ മുമ്പ് ക്ഷമ വേണം ഒരു ആമലിൻ്റെ മദ്യത്തിൽ ക്ഷമ വേണം ഒരു ആമല് കഴിഞ്ഞാലും ക്ഷമ വേണം നിങ്ങൾ ഓർത്ത് നോക്കൂ ഒരു വിപാദത്തിൻ്റെ മുമ്പേ ഇബിലീസ് പണിയെടുത്തു തുടങ്ങും നീയ്യത്തിൻറെ സമയത്ത് ബിലീസ് നമ്മിൽ വൈ വരും ഉലു സമയത്ത് നമ്മിൽ ബിലീസ് അഫലത്തിനെ കൊണ്ടുവരും അശ്രദ്ധരാക്കും എന്തുകൊണ്ട് പൂർണ്ണമായ ഉലു ഉണ്ടായാൽ പൂർണ്ണമായ നിസ്കാരം ഉണ്ടാകും പൂർണ്ണമായ വുലു ഉണ്ടാകുമ്പോൾ പൂർണ്ണമായ നിസ്കാരത്തിന് അത് വഴിയൊരുങ്ങും അപ്പോൾ വുലു ഇലൈബിലി സശ്രദ്ധയെ കൊണ്ടുവരും നീയ്യു ചെയ്യുന്ന സമയത്ത് കൈകാലുകൾ കഴുകുന്ന സമയത്ത് മുഖം കഴുകുന്ന സമയത്ത് വലിയ നന്മയാണ് ചെയ്യുന്നത് പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള ഇസ്തഖഫാറിനെ പോലെയുള്ള മറ്റൊരു അമലാണ് ഇസ്തകുഫാറിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ചെറിയ പാപങ്ങളൊക്കെ ഒലിച്ചു പോകാൻ കാരണമാകുന്ന ഇസ്തുഫാറിന്റെ സ്ഥാനത്തുള്ള അമലാണ് ആ ഉലു ഇബിലി സഹോഫലത്തിനെ കൊണ്ടുവരും നമുക്കൊരു അമലിൻ്റെ മുമ്പേ സൊബറുണ്ടാവണം വളരെ ശ്രദ്ധയോടുകൂടെ ആവണം ഇബാദത്തിന് വേണ്ടി ഒരുങ്ങുന്നത് അതുകൊണ്ടല്ലേ ഇസ്ലാം നിസ്കാരത്തിന് നിൽക്കുന്നതിൻ്റെ മുമ്പ് ഇതിലാർസ്വല ബാധസ്വല എന്നൊരു സുന്നത്തിനെ പരിചയപ്പെടുത്തിയത് നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് കാത്തിരിക്കുക വേഗം പോയി മുസല്ലയിലേക്ക് അങ്ങനെ നിന്ന് നിസ്കരിക്കുകയല്ല ബാങ്കിൻ്റെ മുമ്പേ നിസ്കരിക്കാൻ വേണ്ടി ഒന്ന് ഒരുങ്ങി നിൽക്കുക അത് ഇബാദത്തിന് അമിലിൻ്റെ മുമ്പെയുള്ള സ്വബറാണ് അമലിൻ്റെ മുമ്പുള്ള സ്വബർ ാണ് മഹാനായ അബു ഹാമിദ്ഹു നിസ്കാരം ചർച്ച ചെയ്യുന്ന ഭാഗത്ത് പറയുന്നുണ്ട് പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകൾ വരും ഒരു വിഭാഗത്തിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും അവരുടെ പിന്നിൽ മറ്റൊരു വിഭാഗം ഉണ്ടാകും അവരുടെ മുഖം ചന്ദ്രനെ പോലെ പ്രകാശിക്കും അവരുടെ പിന്നിൽ മറ്റൊരു വിഭാഗം ഉണ്ടാകും അവരുടെ മുഖം നക്ഷത്രങ്ങളെ പോലെ പ്രകാശിച്ചു കൊണ്ടിരിക്കും അവർ സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ നക്ഷത്രത്തെ പോലെ മുഖം പ്രകാശിക്കുന്നവരോട് സ്വർഗത്തിന് കാവൽ നിൽക്കുന്ന മലായിക്കത്ത് ചോദിക്കും നിങ്ങളാരാണ് നിങ്ങളുടെ സ്പെഷ്യലായ അമല എന്താണ് നിങ്ങളുടെ മുഖം നക്ഷത്രത്തെ പോലെ പ്രകാശിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ അവർ പറയും അതാന ഞങ്ങൾ ബാങ്ക് കേട്ടാൽ സ്വല ഞങ്ങൾ വേഗം നിസ്കാരത്തിന് വേണ്ടി മാറി നിൽക്കും ലാ ലായി മറ്റുള്ള കാര്യങ്ങളൊന്നും നിസ്കാരമല്ലാത്ത മറ്റു ചിന്തകളൊന്നും ബാങ്കിന് ശേഷം ഞങ്ങൾക്ക് വരാറില്ല ഒരു ബാങ്ക് കേട്ടാൽ ഉടനെ വതു ചെയ്യും അത് എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നവരാണ് കുന്ന ഇതാ സമയ അതാനക്കുന്ന ഇലത്തൊഹാറ ബാങ്ക് കേട്ട ഉടനെ ഞങ്ങൾ വേഗം ഉളവ് ചെയ്യാൻ വേണ്ടി പോകും പിന്നെ ഞങ്ങളുടെ ശ്രദ്ധ നിസ്കാരത്തിൽ മാത്രമാകും അതുകൊണ്ടാണ് സ്വർഗത്തിലേക്ക് കയറി വരുമ്പോൾ ഞങ്ങളുടെ മുഖത്തിന് നക്ഷത്രങ്ങളെ പോലെ പ്രകാശം എന്നവര് പറയും അപ്പോൾ അവരുടെ മുമ്പിൽ വിഭാഗമുണ്ടല്ലോ ചന്ദ്രനെ പോലെ മുഖം നന്നായി പ്രകാശിക്കുന്നവർ അവരോട് മലായിക്കത്ത് ചോദിക്കും മാക്കാൻ ആഴമാലിക്കും നിങ്ങളെ സ്പെഷ്യൽ എന്തായിരുന്നുവെന്ന് അവർ പറയും അവർ പറയും കുന്ന വക്തി ഞങ്ങൾ ബാങ്കിൻ്റെ മുമ്പേ ആയിരുന്നു വിളോ ചെയ്ത് ഒരുങ്ങി നിൽക്കാറുള്ളത് ബാങ്ക് കേട്ടാൽ പിന്നെ വിളോ ചെയ്യേണ്ടി വരാറില്ല ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പോകേണ്ടി വരാറേ ഉള്ളൂ മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട് അവരെയും മുമ്പിലൊരു വിഭാഗം അവർ സൂര്യനെ പോലെ മുഖം വെട്ടിത്തിളങ്ങുന്നവരാണ് അവരോട് മലായിക്കത്ത് ചോദിക്കും നിങ്ങളെ സ്പെഷ്യൽ എന്താണ് അവർ പറയും ഞങ്ങൾ ഞങ്ങൾ കുഞ്ഞ സെമി ഫൈനൽ അദാനഫിൽ മസാജിദി ഞങ്ങൾ ബാങ്കിനെ കേട്ടിരുന്നത് പള്ളിയിലിരിക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പള്ളിയിൽ ബാങ്കിൻ്റെ മുമ്പേ എത്തും എന്നിട്ട് നിസ്കാരത്തെ നേരത്തെ കാത്തിരിക്കുന്നവരാണ് അള്ളാഹു നമുക്കും തോഫീക്ക് നൽകട്ടെ അതിനാണ് ഐബാദത്തിൻ്റെ മുമ്പേയുള്ള സ്വബർ എന്ന് പറയുന്നത് അബാദത്തിൻ്റെ മുമ്പേ അയ്ബാദത്തിന് വേണ്ടി ഒരുങ്ങുക നല്ല ഈമാൻ ഉണ്ടാകണം എങ്കിലേ സാധ്യമാകൂ അതല്ലെങ്കിൽ വേഗം ചെന്ന് മുസല്ലയിലേക്ക് നിന്ന് പല സമയത്ത് ഉറവാദ്യം സുന്നത്ത നിസ്കാരങ്ങൾ പോലും ഇല്ലാതെ വേഗമങ്ങ കാമച്ചുപോലും കൊടുക്കാൻ മനസ്സ് കാണിക്കാതെ സുന്നത്തായ ബാങ്കിനെ പോലും മാറ്റി വെച്ച് നിസ്ക ആളുകൾ നമ്മുടെ കൂട്ടത്തിലില്ല എന്നോർത്ത് നോക്കൂ കൊറോണയുടെ സാഹചര്യം കൊണ്ട് ഒഴിവുള്ള നല്ല സമയം ലഭ്യമാകുന്ന ഈ കാലത്ത് പോലും എത്ര റവാത്തിബുകൾ എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എത്ര തഹജദുകൾ ഈ തഹജു നിസ്കരിക്കുന്നവർക്ക് തന്നെ തഹജുദിന്റെ പൂർണ്ണതകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും എത്ര ദുഷനിസ്കാരം പകലിൽ ഒരു പണിയുമില്ലാതിരുന്നിട്ട് കാര്യമായി ബാധ്യതകളില്ലാതിരുന്നിട്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ എന്ന് ഓർക്കേണ്ടതില്ലേ വിത്ര നിസ്കരിക്കാൻ മൂന്നിറക്കാത്തെങ്കിലും നിസ്കരിക്കാൻ സമയം ലഭ്യമായിട്ട് നിസ്കരിക്കാതെ പോയ ആളുകൾ അതിവേഗം കിടന്നുറങ്ങി മൂന്നരക്കായത്തിൽ വിത്തിറി നിസ്കരിക്കാനുള്ള സമയത്തിൻ്റെ നൂറിരട്ടി സമയം മൊബൈലിൽ ഇങ്ങനെ ഇരുന്ന് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് സമയം ചെലവഴിച്ചിട്ട് പോലും മൂന്നരക്കായത്തിൽ വിത്തറി നിസ്കരിക്കാനുള്ള സൊബർ ലഭിക്കാതെ പോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ലേ അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ അള്ളാഹു ധാരാളം നന്മ ചെയ്യാനുള്ള തോഫീക്ക് നമുക്ക് നൽകട്ടെ അയബാധത്തിൻ്റെ മുമ്പേ സൊബർ വേണം അബാധത്തിലേക്ക് കയറിയാലും സൊബറ് വേണം ക്ഷമിക്കണം ഇബാദത്ത് പോലും സൊബറിന്റെ ഭാഗമല്ലേ വേഗമങ്ങ് അമല് ചെയ്ത് തീർക്ക എന്ന ശൈലി മാറ്റിയിട്ട് വളരെ അവധാനതയോട് കൂടെ വളരെ സൂക്ഷ്മതയോട് പറയുന്നതിൽ നല്ല ആലോചനകൾ നിലനിർത്തിക്കൊണ്ട് ഇബാദത്ത് ചെയ്യലാണ് ഇബാദത്തിന്റെ അകത്ത സൊബർ എന്ന് പറയുന്നത് അല്ലാത്ത വിജയികളായ മൊമിനീങ്ങളുടെ അടയാളം ഖുർആൻ പറഞ്ഞില്ലേ അവർ നിസ്കാരത്തിൻ്റെ അകത്ത് സൂക്ഷ്മതയുള്ളവരാണ് നിസ്കാരത്തിൻ്റെ അകത്ത് അവർ സൂക്ഷ്മതയുള്ളവരാണ് നിസ്കാരത്തിൻ്റെ അകത്ത് സൂക്ഷ്മത ചിന്തകൾ പരമാവധി പോകാതെ സൂക്ഷിക്കലാണ് നിങ്ങൾ ഓർത്തു നോക്കൂ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നാവുകൾ അള്ളാഹുവിൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് നമ്മുടെ കൈകളും കാലുകളും ദീൻ പറഞ്ഞ പോലെ ചലിക്കുന്നുവെങ്കിലും അള്ളാഹു നോക്കുന്ന നമ്മുടെ ഹൃദയം ഇബിലീസിന് ആവശ്യമുള്ള നമ്മുടെ ഹൃദയം നമ്മൾ ആർക്കാണ് കൈമാറാറുള്ളത് അള്ളാഹുവിനാവശ്യവും നമ്മുടെ ഹൃദയമാണ് ഇബിലി സ്ലാനത്ത്ള്ളാഹി അലഹി ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തെ ഇബിലീസിന് ലഭിക്കണമെന്നാണ് ഇബിലിസ്ലാനത്ത്ാഹി അലഹിക്ക് ആ ഹൃദയത്തെ അറിഞ്ഞോ അറിയാതെയോ ഞാനും നിങ്ങളും കൈമാറിപ്പോകാറുണ്ടോ എന്നാലോചിക്കേണ്ടതില്ലേ അപ്പോൾ ഇബാദത്തിൻ്റെ അകത്ത് വിശ്വാസികളായ സഹോദരങ്ങളെ നമുക്ക് സ്വബറുണ്ടാകണം മൂന്നാമത് സ്വബർ ആവശ്യം ഇബാധത്തിന് ശേഷമാണ് ഇബാദത്തൊക്കെ കഴിഞ്ഞാൽ ക്ഷമ ആവശ്യമാണ് പല ആളുകളും ചെയ്ത പല നന്മകളും പറഞ്ഞും അത് ജനങ്ങൾ കാണുന്ന രൂപത്തിലാക്കി തീർത്തും ബാത്തിലാക്കി കളയാറുണ്ട് സ്വതക്ക ചെയ്ത ആളുകൾ പിന്നീട് ചില സമയത്തെങ്കിലും ആ സ്വതക്കയെക്കുറിച്ച് പറയാൻ വല്ലാത്ത മനസ്സാണ് പലർക്കും ആ സ്വതക്കയെക്കുറിച്ചൊന്ന് പറയാൻ എന്നിട്ടത് ആളുകളൊക്കെ ഒന്ന് അറിയാൻ അതുവഴി ആയി ബാധ ചങ്ങ് കളഞ്ഞാലേ പലർക്കും റഹത്താകും ഹജ്ജ് കഴിഞ്ഞ് ഉമ്ര കഴിഞ്ഞ് വന്നിട്ട് ചെയ്ത അമലിൻ്റെ പോരിശ ഇങ്ങനെ എടുത്തു പറഞ്ഞ് എടുത്തു പറഞ്ഞ് അവസാനം അത് അമലിൻ്റെ പോരിശ മാറി സ്വന്തം പോരിശയായി മാറി ചെയ്ത അമൽ ബാച്ചിലാക്കി കളയുന്ന എത്ര ആളുകൾ നമ്മുടെ കുട്ടത്തിലുണ്ടാകും ചെയ്ത നന്മകൾ ആരോടൊക്കെയോ പറയാതിരുന്നാൽ ഒരു സ്വസ്ഥത ലഭിക്കാത്ത എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും ഓരോ ഓരോ സന്തോഷ നിമിഷങ്ങളിലും വിശ്വാസികൾ സുപ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് സബുറുണ്ടാവണം ചെയ്ത നന്മകൾ പരലോകത്ത് ലോകത്ത് ബാക്കിയാകണമെന്നുള്ള താല്പര്യം അതിനുവേണ്ടി അതിനുവേണ്ടി അതിനു അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങണം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ശരിക്കും പിടിച്ചു കിട്ടുന്നില്ലെങ്കിൽ നന്മയിൽ ക്ഷമിക്കാനാവൂല തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ ലഭിക്കില്ല അതോടൊപ്പം ചെയ്ത നന്മകളെ നിലനിർത്താനുള്ള ക്ഷമയും ലഭിക്കില്ല മൂന്നും ഒരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോയേക്കും നമ്മുടെ ഹൃദയത്തിലൊക്കെ ചില സുഖകരമല്ലാത്ത ആലോചനകളും ചിന്തകളും എന്തായാലും ഉണ്ടാകും മഹാനായ ഇമാം റസാലിറലിയുല്ലാഹുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ മാ നഫ്സിൻ ഇല്ലാ വഹിയ മാ മുൽ മിറത്തുൻ മാർഅൻ ഫിർഅൻ പരസ്യമാക്കിയ ഒരു ആലോചന അധിക ഹൃദയത്തിൻ്റെയും അകത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അത് അന അനറബ്ബുക്കുമുൽ എന്ന ചിന്തയാണ് ഞാനാണല്ലോ ഏറ്റവും വലിയ റബ്ബ് ഞാനാണല്ലോ ഏറ്റവും വലിയ അധികാരി ഞാനാണല്ലോ ഏറ്റവും വലിയവൻ എന്നുള്ള ചിന്ത ആ ചിന്ത ഫിറൌനിന് പ്രകടമാക്കാൻ സാഹചര്യം ലഭിച്ചപ്പോൾ അവൻ പ്രകടമാക്കിയെങ്കിൽ പല പല ആളുകളും അവരെ ജീവിതത്തിൽ അവരുടേതായ അർത്ഥത്തിൽ അതിനെ പ്രകടമാക്കുന്നുവെന്ന് മഹാനായ അബുഹാമിദുൽ റസാലിറിയാഹുൻ ആ ചിന്ത വരാതെ തിന്മയുടെ സാധ്യത തുറക്കാതെ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാവണം നമ്മുടെ കീ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും ആ സമയത്തൊക്കെ നമുക്കൊരു തോന്നലുണ്ടാകും ഞാനല്ലേ അനുസരിക്കപ്പെടേണ്ടവൻ ഞാനല്ലേ അനുസരിക്കപ്പെടേണ്ടവൻ എന്ന് കരുതി താഴെയുള്ളവനോട് സ്നേഹം കാണിക്കാത്ത വാത്സല്യം കാണിക്കാത്ത മാപ്പ് നൽകാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകില്ലേ ഓർക്കുപ്രിയപ്പെട്ടവരെ നബി സല്ലാഹു അലഹി വസല്ലമ്മയോടൊരു സ്വഹാബി വന്ന് ചോദിക്കുന്ന നബിയെ ഒരാൾ വീട്ടിൽ ജോലി ചെയ്യുന്നവരോട് സ്വന്തം വീട്ടിലെ ഖാദിമിനോട് ഒരു ദിവസം എത്ര തവണ മാപ്പ് നൽകേണ്ടതുണ്ട് സുലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ പറഞ്ഞു ഓരോ ദിവസവും എഴുപത് തവണയെങ്കിലും നിനക്ക് മാപ്പ് നൽകാൻ കഴിയണമെന്ന് അഷറഫുൽ ഹൽക്കു റസൂൽഹി സല്ലു അലഹി വസ്ലാം പൊതുവേ നമ്മുടെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്ക് സുഖങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് ക്ഷമിക്കാൻ വലിയ പ്രയാസമുണ്ടാവുക പ്രതിസന്ധിയിൽ ക്ഷമിക്കുന്നതിനേക്കാൾ പലർക്കും പ്രയാസമായി വരിക സുഖത്തിൽ ക്ഷമിക്കാനാണ് ദാഹിച്ചുകൊണ്ട് വിശന്നുകൊണ്ട് ദീർഘമായി യാത്ര ചെയ്യാൻ പ്രയാസപ്പെടുന്നതിനേക്കാൾ പലരും പ്രയാസപ്പെടുക മനോഹരമായ ഭക്ഷണം ഒരാളുടെ മുന്നിലെത്തുകയും ആ ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം സൗകര്യം അവരെ മുമ്പിൽ രൂപപ്പെടുകയും ചെയ്ത ശേഷം ആ ഭക്ഷണം കഴിക്കാതിരിക്കാൻ പലർക്കും ക്ഷമിക്കാൻ കഴിയില്ല അത് സമയം വൈകുമ്പോൾ പലർക്കും ക്ഷമിക്കാൻ കഴിയാത്ത പോലെ അള്ളാഹു തന്ന ആഫിയത്തിൽ അള്ളാഹു തന്ന സിഹത്തിൽ അള്ളാഹു തന്ന സമ്പത്തിൽ അള്ളാഹു തരുന്ന സൗകര്യത്തിൽ ക്ഷമയോടെ അള്ളാഹുവിനു വേണ്ടി ചെലവഴിക്കാനുള്ള മനസ്സാണ്

അലൽ മുസീബ ഉല ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിന്റെ ആദ്യ സമയത്ത് തന്നെ ക്ഷമിക്കലാണ് മൂന്നാമത്തെ ഇനം ഫലഹു അതിനെ മൂന്ന് അതിന് തൊള്ളായിരം ദറജകളുണ്ടെന്ന് മഹാനായ അബ്ബാസ് സയ്യദുന ഇബുൻ അബ്ബാസ്റലാഹുച്ചാലോ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുല നമുക്ക് നന്മയിലുള്ള ബോധം ഈമാനിക ബോധം അള്ളാഹു വർദ്ധിപ്പിക്കട്ടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ രാത്രിയെ നല്ലതായി ഉപയോഗിക്കണം ക്ഷമയുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ചർച്ചകൾ കൂടി ഇൻഷാ അല്ലാ നടക്കാനുണ്ട് നമുക്ക് തുടർ ക്ലാസ്സുകളിലാവാം അള്ളാഹു താല നമ്മെ കബൂൽ ചെയ്യട്ടെ ഒരുപാട് ആളുകൾ ദ്വാഴ ചെയ്യണമെന്ന് ഓൺലൈനിലായും മറ്റും എല്ലാം അറിയിച്ചിട്ടുണ്ട് അത് പല ആളുകളും വലിയ പ്രതിസന്ധിയൊക്കെ പറഞ്ഞ് ദ്വാഴ ചെയ്യാൻ പറഞ്ഞ ആളുകളുണ്ട് ഇപ്പോഴത്തെ പുതിയ കൊറോണ വൈറസുമായി ബന്ധപ്പെട്ട് റൂമിലുള്ള ആളുകൾ അസുഖം ബാധിച്ചവരും തൊട്ടടുത്ത വീട്ടുകാർക്ക് അസുഖം ബാധിച്ചവരും അങ്ങനെ പല ആളുകൾ ദ്വാ ചെയ്യാൻ ഫോണിലും മറ്റും ഏൽപ്പിച്ച ആളുകളുണ്ട് നമ്മുടെ പ്രവാസികളായ നിരവധി കൂട്ടുകാർ ദ്വാഴ ചെയ്യാൻ ഏൽപ്പിച്ചവരാണ് الله تعالى لا آمركم سلامة الشفيع وعافية صحة رداء شي الحمد لله رب العالمين حمدا يوافي نعمه ويكافى في مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد ومولانا محمد اللهم اجعل لنا نورا في قلوبنا ونورا في قبورنا ونورا في اسماعنا ونورا في أبصارنا ونوراً, من بي ونورا عن أيماننا ونورا عن شمائلنا ونورا من بين يدينا ونورا من فوقنا ونورا من تحتنا اللهم زدنا نورا وعتنا نورا بمحض فضلك يا الله اللهم يا من ظهر الجميل وسطر القبيح يا من لم يؤاخذ بالجريرة ولم يهتك الستر

ഞങ്ങളുടെ അഭിമന്യരായ ഗുരുനാഥന്മാർ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങൾ അഹലുകാർ അയൽവാസികൾ കൂട്ടുകാർ സുഹൃത്തുക്കൾ അള്ളാഹുവേ വിശ്വാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ സമസ്ത കേരള സമസ്തകേളജം മെയ്യത്തല്മയുടെ ഹാദിമീങ്ങൾ എല്ലാവരുടെ ചെറുതും വലുതും അറിഞ്ഞും അറിയാതെയും ചെയ്ത ദോഷങ്ങളൊക്കെ നീ പൊറുക്കണം റഹ്മാൻ എല്ലാവർക്കും രണ്ട് ലോകത്തും ഇജ്ജത്ത് നൽകണം റഹ്മാൻ അള്ളാഹുബേ രോഗങ്ങളിൽ ഷിഫ നൽകണേ അല്ലോ ആഫിയത്തിന് നൽകണേയല്ലോ സിഹത്ത് നൽകണം റഹ്മാൻ അള്ളാഹുവേ നിന നിന്ന വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആഫിയത്ത് എല്ലാ ും ഞങ്ങൾക്ക് നിലനിർത്തി തരണം റഹ്മാൻ നബി നബിസല്ലോഹു അലഹി വസ്ലമയുടെ ഉമ്മത്തിലെ ഒരു യഥാർത്ഥ മുഗ്മിനായി ജീവിച്ച് മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേയല്ലോ മരണം വരെ ഈമ നിലനിർത്തിത്തരണം റഹ്മാൻ ഹബീബിനോടുള്ള എഴുഷ്ക്ക് വർദ്ധിപ്പിച്ചു തരണം റഹ്മാന് ആകിബത്ത് നന്നാക്കണം റഹ്മാന് ഞങ്ങളെയും അവരെയും നീ വിജയികളിൽ ഉൾപ്പെടുത്തണേല്ലോ പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളുണ്ട് സലാമത്ത് നൽകണേയല്ലോ ദ്വായവസീയത്ത് ചെയ്തവരുണ്ട് മുറാദുകളെ ഹാസിലാക്കണേ ഹാസിലാക്കണേല്ലോ രോഗികളുണ്ട് നൽകണേ നൽകണേയല്ലോ കടബാധ്യതയുള്ളവരുണ്ട് ഹലാലായ എളുപ്പമാക്കണേ എളുപ്പമാക്കണേയല്ലോ എല്ലാവർക്കും സലാമത്ത് നൽകണേയല്ലോ ഹൈറിന നൽകണേയല്ലോ നൽകണേ നൽകണേയല്ലോ നീ ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണേയല്ലോ വെള്ളിയാഴ്ച രാവിലോ പകലിലോ പരിപൂർണ ഈമാനിലായി മണ്ണിൽ ഏറ്റവും നല്ല മണ്ണിൽ വെച്ച് മരണപ്പെടാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലോ ഏറ്റവും നല്ല ഐബാദത്തിനോട് ചേർന്ന് നിന്ന് മരിപ്പിക്കണേ മരിപ്പിക്കണേയല്ലോ തവഹീദിൻ്റെ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഹബീബിനെ കണ്ട് വഫാത്താകാനുള്ള സൗഭാഗ്യം നൽകണേ നൽകണേയല്ലോ അള്ളാഹുവയെ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഉപ്പമാരും ഉമ്മമാർ കുടുംബങ്ങൾ ഉസ്താദുമാർ അള്ളാഹുബേ സഹപ്രവർത്തകർ വിശ്വാസികളായ സഹോദര സഹോദരിമാർ എല്ലാവരുടെ ഖബർ ജീവിതത്തിലും മഹഫിറത്ത് നൽകണേയല്ലോ നൽകണേ നൽകണേയല്ലോ സന്തോഷം നൽകണം ബഹുമാന അർഹമർ അറഹമുറാഹിമയറബെ ഞങ്ങളെ അൽമ പഠിപ്പിച്ച ഗുരുനാഥന്മാർ ഞങ്ങളിൽ നിന്ന് അയൽമ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ എല്ലാവരെയും നീ ഇഷ്ടപ്പെടുന്നവരിലും നിന്നെ ഇഷ്ടപ്പെടുന്നവരിലും ഉൾപ്പെടുത്തണേ അർഹമർ ഉൾപ്പെടുത്തണേയല്ലോ അറഹമുറാഹിമെ ഞങ്ങളെല്ലാവരെയും ഹബീബ് സല്ലാഹു അലൈ വസല്ലമ്മയുടെ കൂടെ ഒരുമിച്ച് കൂട്ടണേ കൂട്ടണേയല്ലോ ഞങ്ങളെ പ്രവാസികളായ കൂട്ടുകാർക്ക് എല്ലാവിധ സമാധാനവും നൽകണേ നൽകണേയല്ലോ അള്ളാഹുബേ അവരെ കൊൽബിൽ ഈമാനും യക്കീനും വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലോ പ്രതിസന്ധികളൊക്കെ നീക്കണേ അല്ലോ അറബ് രാജ്യത്തിൽ നിന്നും ഈ രാജ്യത്തിൽ നിന്നും പ്രതിസന്ധികൾ നീക്കണേ അല്ലോ ഖൈറിൻ്റെ വഴികളൊക്കെ നീ വേഗം തുറന്നു തരണം റഹ്മാൻ അള്ളാഹുറബൻസന വഫില്ലാ ഹസന ബർ ആമീൻ ആമീൻ വസാഹു സയ്യമി വാലിഹി വസ്ഹബി അജു സുബാന അപ്പൊ തൂബിൽ ഈ രാത്രിയിലെ ദ്വാകളിലൊക്കെ നിങ്ങളെന്നെയും എൻ്റെ മാതാപിതാക്കളുടെ അഹലിക്കാർ ബന്ധപ്പെട്ട മോ ഇനി നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് വസീകത ചെയ്യുന്നു അസലാളേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ